നമസ്കാരം. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്തായിരുന്നു മുഖ്യമന്ത്രി? ആക്ഷേപങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് ബി ജെ പി തെറ്റായ മാർഗം സ്വീകരിക്കാൻ ഇടയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തെന്നാണല്ലോ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. എന്നുവെച്ചാൽ കോഴ വിവാദത്തിൽ മുഖം നഷ്ടപ്പെട്ട ബി ജെ പി ശ്രദ്ധ തിരിക്കാൻ കലാപത്തിന് തിരികൊളുത്തുമെന്ന്, ആർ എസ് എസ് കാര്യവാഹക് കൊലക്കത്തിക്ക് ഇരയാകുമെന്ന്. അങ്ങനെയെങ്കിൽ പോലീസ് എന്ത് നടപടി കൈക്കൊണ്ടു? മുന്നറിയിപ്പ് കിട്ടിയിട്ടും മുന്നിട്ടിറങ്ങാൻ പറ്റാതെ പോയോ കേരള പോലീസിന്? ഇതിനൊന്നും ഉത്തരം പറയേണ്ടത് ബി ജെ പി അല്ല, മുഖ്യമന്ത്രിയാണ്. കാരണം ഏതെങ്കിലും കൂട്ടർക്ക് മുഖം രക്ഷിക്കാൻ എടുത്തു കളിക്കാവുന്നതാണ് കേരളത്തിൻ്റെ ക്രമസമാധാനമെന്ന് മുഖ്യമന്ത്രിയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് ആ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്തായിരുന്നെന്നും അതിന്മേൽ എന്ത് നടപടി കൈക്കൊണ്ടെന്നും അതിലെ പാളിച്ച എന്തായിരുന്നെന്നും പിണറായി വിജയൻ വ്യക്തമാക്കണം. ബി ജെ പിയുടെ മുഖം നന്നാക്കാനുള്ള പദ്ധതി പോലീസിനുള്ളിൽ നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്നെങ്കിലും കണ്ടെത്തപ്പെടണം. അല്ലെങ്കിൽ കേരളത്തിനെതിരെ കുരിശുയുദ്ധം നടത്തുന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കൂടുതൽ ആയുധം നൽകുന്നതിന് തുല്യമാകും ഈ ഇന്റലിജൻസ് പരാജയം. ഇന്റലിജൻസ് മുന്നറിയിപ്പ് കിട്ടിയിട്ടും അക്രമികൾ കഴിഞ്ഞാടാൻ അവസരമൊരുങ്ങിയതെങ്ങനെ എന്ന സംശയമുയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1, ബി ജെ പിക്കെതിരെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും പോലീസ് കാഴ്ചക്കാരായത് എന്തുകൊണ്ട്? 2, പോലീസിനെ കൊണ്ട് മാത്രം പരിഹാരം സാധ്യമല്ലെന്ന പിണറായിയുടെ നിലപാട് പിടിപ്പുകേടുകൊണ്ടോ? 3, കോഴ വിവാദത്തിൽ നിന്ന് കരകയറാൻ സഹായിച്ചെന്ന കുറ്റപ്പെടുത്തൽ മറയ്ക്കാനോ ഇന്റലിജൻസ് തിരക്കഥ? 4, അക്രമി സംഘങ്ങളെ അഴിഞ്ഞാടാൻ വിട്ട ശേഷം പ്രതികളെ പിടികൂടുന്നത് പരിഹാരമാകുമോ? 5, കോഴ വിവാദത്തിൽ നിന്നും ബി ജെ പി പുറത്തു കടക്കുമെന്ന ചിന്ത കോൺഗ്രസ് നേതൃത്വത്തെ പേടിപ്പിക്കുന്നത് എന്തിന്? 6, വിജിലൻസ് അന്വേഷണം കുമ്മനത്തിലേക്ക് വിപുലപ്പെടുത്തി കോഴ വിവാദം കടുപ്പിക്കാനോ സർക്കാർ നീക്കം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. അക്രമം അഴിച്ചുവിട്ടത് ആരെന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സി പി എം നേതാവ് എ എൻ ഷംസീർ എം എൽ എ, കോൺഗ്രസ് നേതാവ് അനിലക്കര എം എൽ എ, ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്, ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ സി ആർ നീലകണ്ഠൻ എന്നിവർ. We'll be right back.